എന്ന് പറഞ്ഞ് ഇനി ജീവിതത്തിൽ ആരുമില്ല. നിന്നെയും കൂടെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ നിൽക്കുന്തോറും നിന്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടം വിട്ട് പോവാണ്. അവളുടെ പേര് അലീന. 2 വർഷം ഞാൻ അവളെ ജീവന തുല്യം പ്രണയിച്ചു. ഞങ്ങൾ ഒരേ സ്ഥലത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവൾ ഒരു ദിവസം കൂടി ഓഫീസിൽ വന്നില്ലെങ്കിൽ അന്ന് ഞാൻ എന്തോ മിസ് ചെയ്ത പോലെ ഒരു ഫീലാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രണയം അവളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് ഒരേ ഒരു ഊർജം എൻ്റെ പ്രിയ സുഹൃത്ത് അബിയായിരുന്നു. നിന്റെ പ്രണയം അവളോട് പറ എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളാരാണ് എന്ന് ഞാൻ അവനോടും പറഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ ഇഷ്ടം അവളെ അറിയിക്കാൻ ഞാൻ നല്ലൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു. അന്ന് അവളുടെ പിറന്നാളായിരുന്നു. സ്ഥലത്ത് അവനല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കൊന്നിട്ടുണ്ടാവും ഞാൻ. കാരണം അവനെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താന്ന് വെച്ചാൽ അവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായി പോയില്ലേ. അപ്പി മനസ്സ് തകർന്നു. ആദ്യമായി എൻ്റെ പ്രണയം ഞാൻ അബിയോടായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് February 14th വാലന്റൈൻസ് ഡേ. അലീന, നീ എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു? ഇന്ന് February 14th പ്രണയിക്കുന്നവരുടെ ദിനം. അറിയാം, ഈ വിഷയം നിന്നോട് സംസാരിക്കാൻ ഏറ്റവും നല്ല സന്ദർഭമാണിത്. അബി, എന്താന്ന് വെച്ചാ പറ. അബി, നിന്റെ ഫ്രണ്ട് സുജിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അവനെ പ്രണയിക്കുന്നു. ഇതെങ്ങനെ ഞാൻ അവനോട്? എടാ, നീ അവന്റെ സുഹൃത്തല്ലേ, എനിക്ക് വേണ്ടി നീ അവനോടൊന്ന് സംസാരിക്കൂ. എന്താ അലീന, പിന്നെന്താ? നിന്നെ പോലത്തെ ഒരു പെണ്ണിനെ അവന് കിട്ടുകയെന്ന് പറഞ്ഞ അതവന്റെ ഭാഗ്യമല്ലേ? തീർച്ചയായും ഞാൻ നിങ്ങളെ ചേർത്ത് വെക്കും. പ്രോമിസ്? പ്രോമിസ്? അബി എനിക്ക് പ്രോമിസ് തന്നതാണ്. അവനെ എനിക്ക് വിശ്വാസമാണ്. എന്നാൽ സുജിയുടെ മനസ്സിൽ ഞാനുണ്ടോ?
അഭി, അതാടാ സുജി. സുജി, സുജി, എടാ ഒന്ന് നിന്നേ. എടാ സുജി, നീ എവിടെയായിരുന്നടാ? ഒരാഴ്ചയായി ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുന്നു. ഇല്ലടാ, ഞാൻ വരുന്നില്ല, നീ പൊക്കോ. നീ നിന്റെ പ്രശ്നം എന്താ? നിന്റെ ഇഷ്യൂ എന്താന്ന് പറ. എടാ, എത്ര വർഷമാണോ നമ്മൾ സുഹൃത്തുക്കളായിട്ട്. അതിനെന്താ ഇപ്പോ? അലീനെ നീ സ്നേഹിക്കുന്നുണ്ടെന്നൊരു വാക്കിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അലീനയെ പ്രണയിക്കില്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ? അതിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെയാ. ഒരു മിനിറ്റ് നീ ഇവിടെ നിൽക്ക് പ്ലീസ്. അങ്ങനെയൊക്കെയാണ് ജീവിതം. നീ നിന്റെ മനസ്സിനെ കല്ലാക്കാൻ നോക്ക്, അതാ നല്ലത്. ഞാൻ കാരണമായല്ലോ. സോറി, സോറി.